വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ സിആർ ടിക്സ്റ്റ് ക്ലാസ് സിക്സിലെ സയൻസ് ചാപ്റ്റർ തേർട്ടീൻ ആണ് ഇതിന് മുൻപുള്ള പന്ത്രണ്ട് ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കാണാത്തവർ ദയവായി ആ വീഡിയോസ് കാണുക ഇന്ന് നാം പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് ഫൺ വിത്ത് മാഗ്നറ്റ്സ് മാഗ്നറ്റുകളെ കുറിച്ചും അവയുടെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായി വാട്ട് ആർ മാഗ്നറ്റ്സ് എന്താണ് മാഗ്നറ്റ് എന്ന് നോക്കാം മാഗ്നറ്റ്സ് ആർ പീസസ് ഓഫ് അയൺ ഓർ അതർ മെറ്റീരിയൽ വിച്ച് എക്സിബിറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിസം മാഗ്നറ്റിസം എന്ന പ്രോപ്പർട്ടി കാണിക്കുന്ന അയൺ പീസസോ അല്ലെങ്കിൽ മറ്റു മെറ്റീരിയൽസോ ആണ് മാഗ്നറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് മലയാളത്തിൽ കാന്തങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് മാഗ്നറ്റിസം പ്രോപ്പർട്ടി എന്നത് ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു അട്രാക്ട് അതർ ഓബ്ജെക്ട്സ് ദാറ്റ് കണ്ടെയ്ൻ അയേൺ അയേൺ പോലുള്ള മെറ്റൽസിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് മാഗ്നറ്റിസം പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള വസ്തുക്കളെ മാഗ്നറ്റ് എന്ന് പറയുന്നു കോംബസ് നീഡിൽസ് സ്പീക്കർ മാഗ്നറ്റ്സ് ആൻഡ് എം ആർ ഐ സ്കാനേഴ്സ് ആർ സം കോമൺ എക്സാമ്പിൾസ് ഓഫ് മാഗ്നറ്റ്സ് അപ്പോൾ മാഗ്നെറ്റ്സിന് എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ മാഗ്നെറ്റ് ഉപയോഗിക്കുന്ന വിവിധ തരം ഡിവൈസസിന് എക്സാമ്പിൾ ആണ് കോംബസ് നീഡിൽ നമ്മൾ ദിശയറിയാൻ ഉപയോഗിക്കുന്നതാണ് കോംബസ് നീഡിൽ തെൻ സ്പീക്കർ മാഗ്നെറ്റ് എല്ലാ വസ്തുക്കളിലെയും അല്ലെങ്കിൽ എല്ലാ ഉപകരണങ്ങളിലെയും സ്പീക്കറുകളിൽ മാഗ്നറ്റ് അടങ്ങിയിരിക്കുന്നു തെൻ എം ആർ സ്കാനേഴ്സിലും നമ്മൾ മാഗ്നെറ്റ് ഉപയോഗിക്കുന്നു ഇനി എങ്ങനെയാണ് ഈ മാഗ്നറ്റ് എന്ന വസ്തു കണ്ടെത്തിയത് അല്ലെങ്കിൽ അവിചാരിതമായി നമുക്ക് മനസ്സിലായത് എന്ന് നോക്കാം ഇറ്റ് ഈസ് സെഡ് ദാറ്റ് മാഗ്നെറ്റ്സ് വേർ ഡിസ്കവേർഡ് ആഫ്റ്റർ എ ഏഷ്യപ്പേർഡ് നെയ്ംഡ് മാഗ്നസ് ആക്സിഡെൻ്റലി ഗോഡ് ഹിസ് ഐയേൺ സ്റ്റിക്ക് സ്റ്റക്ക് ടു എ റോക്ക് ഒരു ആട്ടിടയനായ മാഗ്നസ് എന്ന മനുഷ്യൻ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വടി ഒരു റോക്കുമായി ഒട്ടിപ്പിടിച്ചു അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെട്ടു ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് സെഡ് ഹാഡ് പ്രോപ്പർട്ടീസ് എന്തുകൊണ്ടാണ് അയാളുടെ വടി അതിൽ ഒട്ടിപ്പിടിക്കാൻ കാരണം അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാൻ കാരണം ആ റോക്കിന് എന്ത് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ അയേൺ സ്റ്റിക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു ആൻഡ് വാസ് മാഗ്നറ്റൈറ്റ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു മാഗ്നസ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിനോട് സാദൃശ്യമുള്ള മാഗ്നറ്റൈറ്റ് എന്നാണ് ആ റോക്കിന് പേര് നൽകിയത് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി ആ നമ്മൾ ഇപ്പോൾ പറഞ്ഞ എങ്ങനെയാണ് മാഗ്നറ്റൈറ്റ് എന്ന ആ റോക്കിന് പേര് വന്നത് എന്നൊരു സ്റ്റോറി പറഞ്ഞില്ലേ ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് എ നാച്ചുറൽ മാഗ്നറ്റ് ഓൺ എ ഹിൽ സൈഡ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ അയേൺ സ്റ്റിക്ക് ഒരു റോക്കിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു ആ റോക്ക് പിന്നീട് അദ്ദേഹത്തിനോട് പേരിനോട് സാദൃശ്യമുള്ള മാഗ്നറ്റൈറ്റ് എന്ന് അറിയപ്പെട്ടു ദീസ് ഡേയ്സ് മാഗ്നറ്റ്സ് കം ഇൻ ഡിഫറെൻ്റ് ഷെയ്പ്സ് ആൻഡ് ഫോംസ് ഇപ്പോൾ നമുക്ക് മാഗ്നറ്റ്സ് വിവിധ ഷെയ്പ്പുകളിലും വിവിധ ആകൃതികളിലും വിവിധ ഫോംസിലും ലഭിക്കുന്നതാണ് എക്സാമ്പിൾ ആണ് ഹോൾസ് ഷൂ മാഗ്നറ്റ് ബാർ മാഗ്നറ്റ് സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് ഓറെ ബോൾ എൻഡ് മാഗ്നറ്റ് നീഡിൽ മാഗ്നറ്റ് അപ്പോൾ ഓരോ മാഗ്നറ്റിൻ്റെയും ഷേപ്പിനനുസരിച്ച് അവയുടെ പേരുകളും വ്യത്യസ്തമായിരിക്കും ഞാൻ ഈ വായിച്ച പേരുകളെല്ലാം നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം ബാർ മാഗ്നറ്റ് ഹോഴ്സ് ഷൂ മാഗ്നറ്റ് നീഡിൽ മാഗ്നറ്റ് സിലിണ്ട്രിക്കൽ മാഗ്നറ്റ് ഓവൽ ഷേപ്പ് മാഗ്നറ്റ് ആൻഡ് റിംഗ് മാഗ്നറ്റ് എല്ലാത്തിനും പേര് വന്നത് എങ്ങനെയാണ് അവയുടെ ഷേപ്പിൽ നിന്നാണ് അവയ്ക്ക് വ്യത്യസ്ത തരത്തിലുള്ള പേരുകൾ ലഭിച്ചിരിക്കുന്നത് ഇനി മാഗ്നറ്റിക് ആൻഡ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണെന്ന് പഠിക്കാം ആദ്യം മാഗ്നറ്റിക് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ലൈക്ക് നിക്കൽ കൊബാൾട്ട് ആൻഡ് അയൺ ആർ കോൾഡ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ദീസ് മെറ്റീരിയൽസ് ആർ അട്രാക്റ്റഡ് ടു മാഗ്നറ്റ് അപ്പോൾ മാഗ്നറ്റുമായി അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന വസ്തുക്കളെയാണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത് അതിന് എക്സാമ്പിൾസ് ആണ് നിക്കൽ കൊബാൾട്ട് അയൺ തുടങ്ങിയ മെറ്റൽസ് എല്ലാം ഇനി നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ലൈക്ക് റബ്ബർ പ്ലാസ്റ്റിക് ക്ലോത്ത് ഗ്ലാസസ് എക്സെട്ര വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ടു മാഗ്നറ്റ് ആർ റെഫേർഡ് ടു ആസ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇനി മാഗ്നറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടാത്ത വസ്തുക്കളെയാണ് നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് വിളിക്കുന്നത് എക്സാമ്പിൾസ് ആണ് റബ്ബർ പ്ലാസ്റ്റിക് ക്ലോത്ത് ഗ്ലാസസ് എന്നിവ അപ്പോൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാൽ മാഗ്നറ്റുമായി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതും നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാൽ മാഗ്നറ്റുമായി അട്രാക്റ്റ് ചെയ്യപ്പെടാത്ത വസ്തുക്കളുമാണ് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി എന്താണ് മാഗ്നറ്റിൻ്റെ പോൾസ് എന്ന് നോക്കാം വി ക്യാൻ ഒബ്സേർവ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി എബൌട്ട് മാഗ്നറ്റ്സ് വിച്ച് ഈസ് ദാറ്റ് വെൻ വി ട്രൈ ടു അട്രാക്റ്റ് അയേൺ ഫയലിങ്സ് ഓർ എനി അതർ മാഗ്നറ്റിക് ഒബ്ജെക്ട്സ് ടു എ മാഗ്നറ്റ് ദേ ഓൾവേസ് അക്യൂമിലേറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ മാഗ്നെറ്റ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം അതാണ് വായിച്ചിരിക്കുന്നത് നമ്മൾ ഒരു മാഗ്നറ്റ് വെച്ച് ഒരു അയേൺ ഫയലിംഗ്സ് അതായത് അയേണിൻ്റെ ചെറിയ തരികൾ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ തരികളെല്ലാം വന്ന് ആ മാഗ്നറ്റിൻ്റെ രണ്ട് വശങ്ങൾ ിൽ അല്ലെങ്കിൽ രണ്ട് എൻഡുകളിലാണ് കൂടുതലായി അട്രാക്ട് ചെയ്യപ്പെട്ടതായി കാണപ്പെടുന്നത് ഈ ഫിഗറിൽ കാണുന്നത് പോലെ അതെന്തുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ മാഗ്നറ്റ് ഈസ് വെരി സ്ട്രോങ് അപ്പോൾ ഈ പോൾസിലാണ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഈ അയേൺ പോലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അതിൻ്റെ പോളിൻ്റെ ഭാഗത്തേക്ക് കൂടുതലായി അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ മാഗ്നറ്റിന് രണ്ട് പോൾസ് പോൾസാണുള്ളത് സൗത്ത് പോളും നോർത്ത് പോളും ഈ പോൾസിൻ്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിസം അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ടിങ് പവർ ഉള്ളതും മാഗ്നറ്റിൻ്റെ പോൾസിലേക്കാണ് അതുകൊണ്ടാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അയേൺ ഫയലിങ്സ് അതിൻ്റെ രണ്ട് പോൾസിലേക്കും കൂടുതലായി അട്രാക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഭാഗത്തേക്ക് അക്യൂമിലേറ്റ് റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇനി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പഠിക്കാം മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റീജിയൻ എറൗണ്ട് എ മാഗ്നറ്റ് വിത്തിൻ വിച്ച് ദ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട്സ് അതായത് ഒരു മാഗ്നറ്റിന് അതിൻ്റെ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് പവർ അതിന് ചുറ്റും എത്ര ഭാഗത്തേക്ക് കൂടി വികസിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഭാഗത്തേക്ക് അതിൻ്റെ മാഗ്നറ്റിക് പവർ നിലനിൽക്കുന്നു ആ മൊത്തം ഭാഗത്തെയാണ് ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത് ബീങ്ങ് സ്ട്രോങ്ങസ്റ്റ് അറ്റ് ദ പോൾസ് ദിസ് ഈസ് വൈ മാഗ്നറ്റിക് ഒബ്ജക്ട്സ് ഗെറ്റ്സ് അട്രാക്റ്റഡ് ടു ദി എൻഡ് ഓഫ് ദ മാഗ്നറ്റ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ മാഗ്നറ്റിസം അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്നത് അതിൻ്റെ പോൾസിലാണ് അതുകൊണ്ടാണ് പോൾസിലേക്ക് ധാരാളം വസ്തുക്കൾ കൂടുതലായി അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നത് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഗ്നെറ്റിന്റെ അതിന് ചുറ്റുമുള്ള എത്ര ഭാഗത്തേക്ക് അതിന്റെ പവർ നിലനിൽക്കുന്നുണ്ടോ ആ ഭാഗത്തെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ുന്നത് അതിൻ്റെ ഫലം എത്ര ഭാഗത്തേക്ക് ആക്ട് ചെയ്യപ്പെടുന്നുണ്ടോ എത്ര ഏരിയയിൽ ആക്ട് ചെയ്യപ്പെടുന്നുണ്ടോ അത്രയും ഭാഗം ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അറിയപ്പെടുന്നു ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻസ് കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ഇതിനെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നു ഇതൊരു ഇമാജിനറി ലൈൻ ആണ് വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫൈൻഡിങ് ഡയറക്ഷൻസ് അതായത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്ഷൻസ് കണ്ടുപിടിക്കുന്നത് അതായത് ഒരു കോംബസിന്റെ ഉപയോഗം എങ്ങനെയാണ് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നടപ്പാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അനദർ ഗ്രേറ്റ് പ്രോപ്പർട്ടി ഓഫ് എ മാഗ്നെറ്റ് ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ പ്രൂവ് എക്സ്ട്രീമിലി ഹെൽപ്പ്ഫുൾ ഇൻ നാവിഗേറ്റിംഗ് ഡയറക്ഷൻസ് ഡയറക്ഷൻസ് കാണിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ആണ് അല്ലെങ്കിൽ മാഗ്നറ്റിൻ്റെ ഒരു പ്രത്യേകതരം പ്രോപ്പർട്ടിയാണ് അതെന്താണെന്ന് നോക്കാം ദിസ് ഈസ് ബിക്കോസ് എ ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റ് ഓൾവെയ്സ് പോയിൻസ് ഇൻ ദി നോർത്ത് സൗത്ത് ഡയറക്ഷൻ അതായത് നമ്മൾ എയറിൽ ഫ്രീ ആയിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അതാണ് ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു മാഗ്നറ്റ് എയറിൽ ഫ്രീലി സസ്പെൻഡ് ആണെങ്കിൽ ചുമ്മാ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അത് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും തൂങ്ങിക്കിടക്കുന്നത് അപ്പോൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിങ്ങൾക്ക് ഈ ഫിഗറിൽ മുകളിലെ ഫിഗറിൽ കാണാൻ സാധിക്കും നമ്മൾ കെട്ടിത്തൂക്കിയിരിക്കുന്ന ആ മാഗ്നറ്റ് എപ്പോഴും കാണിക്കുന്ന ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഒരു കോംബസ് ഉണ്ടാക്കാൻ കോംബസ് നീടിലായിട്ട് ഉപയോഗിക്കുന്നത് കാരണം എന്താണ് എപ്പോഴും അവ നോർത്ത് സൗത്ത് ഡയറക്ഷൻ കാണിക്കുന്നു അതിലൂടെ നമുക്ക് നോർത്തും സൗത്തും ബാക്കി ഈസ്റ്റും വെസ്റ്റും ഡയറക്ഷൻസും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു ഇനി സ്റ്റെപ്സ് ടു മേക്ക് ഓൺ മാഗ്നറ്റ് എങ്ങനെ നമുക്ക് സ്വന്തമായി ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാം എന്ന് നോക്കാം ടേക്ക് എ റെക്റ്റാങ്കുലർ പീസ് ഓഫ് അയേൺ പ്ലേസ് ഇറ്റ് ഓൺ ദ ടേബിൾ നമ്മൾ ഒരു റെക്റ്റാംഗുലാർ പീസ് എടുക്കുന്നു എന്തിൻ്റെയാണ് അയേണിൻ്റെ ദെൻ അതൊരു ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നു ബാർ മാഗ്നറ്റ് ആൻഡ് പ്ലേസ് വൺ ഓഫ് ഇറ്റ്സ് പോൾസ് നിയർ വൺ എഡ്ജ് ഓഫ് ദി ബാർ ഓഫ് ദ അയൺ ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ് അതിൻ്റെ ഒരു പോൾ നമ്മൾ നേരത്തെ എടുത്ത അയൺ ബാറിൻ്റെ അടുത്ത് കൊണ്ടുവരുന്നു വിത്തൗട്ട് ലിഫ്റ്റിംഗ് ദ ബാർ മാഗ്നറ്റ് മൂവ് ഇറ്റ് എലോങ് ദ ലെങ്ത് ഓഫ് ദ അയേൺ ബാർ ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് ആ ബാർ മാഗ്നറ്റ് ഉയർത്താതെ ഈ അയൺ ബാർ അതിൻ്റെ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് പയ്യെ ടച്ച് ചെയ്യിച്ച് മൂവ് ചെയ്യിക്കുക ദൻ അങ്ങനെ മൂവ് ചെയ്യിച്ച് അതിന്റെ മറ്റേ എൻഡിലേക്ക് എത്തിക്കുക ലിഫ്റ്റ് എൻഡിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് നമുക്ക് മാഗ്നറ്റ് ആക്കി മാറ്റേണ്ട എടുക്കുകയും പിന്നീട് നേരത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ പോളിൽ നിന്ന് തന്നെ എഗൈൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ആ ബാർ ഒപ്പം എലോങ് വിത്ത് അതിന് കൂടെ തന്നെ മൂവ് ചെയ്യിക്കുക ഈ പ്രോസസ് ഇങ്ങനെ തേർട്ടി ഫോർട്ടി ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ദ അയേൺ പീസ് ഹാസ് ബിക്കം എ ബാർ മാഗ്നറ്റ് അത്രയും തവണ ചെയ്ത് കഴിഞ്ഞാൽ നാം എടുത്തിരിക്കുന്ന ആ അയേൺ എന്തായി മാറുന്നു ഒരു ബാർ മാഗ്നറ്റായി മാറുന്നു അപ്പോൾ ഓൾറെഡി ഒരു ബാർ മാഗ്നറ്റ് എടുത്തിരിക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ ആ അയേൺ പീസിനെ എന്താക്കി മാറ്റുന്നു ആക്കി മാറ്റുന്നു എത്ര തവണ ഇത് ഒരുമിച്ച് മൂവ് ചെയ്യണം അതായത് ആ മാഗ്നറ്റ് നിലത്ത് വെക്കുകയും അത് മുകളിലൂടെ ഒരു പോളിൽ നിന്നും മറ്റൊരു പോളിലേക്ക് എന്ത് മൂവ് ചെയ്യുന്നു നമുക്ക് മാഗ്നറ്റ് ആക്കി മാറ്റേണ്ട ആ അയൺ പീസ് തേർട്ടി ഫോർട്ടി ടൈംസ് മൂവ് ചെയ്യുന്നു അങ്ങനെ ആ അയൺ പീസ് എന്തായിട്ട് മാറുന്നു ഒരു മാഗ്നറ്റായി മാറുന്നു അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എമംഗ് മാഗ്നറ്റ്സ് ഇനി രണ്ട് മാഗ്നറ്റ്സ് തമ്മിലുള്ള അട്രാക്ഷനും റിപ്പൾഷനും എങ്ങനെയാണെന്ന് നോക്കാം ഓപ്പോസിറ്റ് ഓർ അൺലൈക്ക് പോൾസ് ദാറ്റ് ഈസ് നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് അട്രാക്ട് ഈസ് അതർ ആൻഡ് വൈസ് വേഴ്സ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മാഗ്നറ്റ്സിന് രണ്ട് പോളുണ്ട് നോർത്ത് പോളും സൗത്ത് പോളും ഈ നോർത്ത് പോളും സൗത്ത് പോളും അതിനെയാണ് ഓപ്പോസിറ്റ് പോൾസ് അല്ലെങ്കിൽ അൺലൈക്ക് പോൾസ് എന്ന് പറയുന്നത് ഈ രണ്ട് പോൾസും അട്രാക്ട് ടു ഈ ർ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു അപ്പോൾ സൗത്ത് പോളും നോർത്ത് പോളും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു സിമിലർ ഓർ ലൈക്ക് പോൾസ് ലൈക്ക് നോർത്ത് ആൻഡ് നോർത്ത് ഓർ സൗത്ത് ഓർ സൗത്ത് പോൾസ് ഓഫ് ടു മാഗ്നറ്റ് റിപ്പൽസ് ഈച്ച് അതർ ഇനി ഒരേ പോലുള്ള പോൾസ് അടുത്തടുത്ത് വന്നുകഴിഞ്ഞാൽ അതായത് ഒരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും മറ്റൊരു മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യുന്നു അതാണ് സിമിലർ ഓർ ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ സെയിം ഇൻ ദ കേസ് ഓഫ് സൗത്ത് പോൾ ഓഫ് ദി ടു മാഗ്നറ്റ്സ് അപ്പോൾ രണ്ട് സൗത്ത് പോളോ അല്ലെങ്കിൽ രണ്ട് നോർത്ത് പോളോ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ റിപ്പൽ ചെയ്യുന്നു അകന്നു പോകുന്നു ഇനി അൺലൈക്ക് പോൾസ് ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നു ഈ ഫിഗറിൽ അതാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ ഫിഗറിൽ സൗത്ത് പോൾ ഒരു ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളും മറ്റൊരു ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും അടുത്തടുത്ത് വരുമ്പോൾ അവ തമ്മിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു ഇനി രണ്ടാമത്തെ ഫിഗറിൽ ഒരു ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോളും മറ്റേ ബാർ മാഗ്നറ്റിന്റെ സൗത്ത് പോളും അടുത്തടുത്ത് വരുമ്പോൾ അവ തമ്മിൽ റിപ്പൽ ചെയ്തു പോകുന്നു ഇനി നോട്ട്സ് ഓഫ് കോഷൻ നമ്മൾ ഒരു മാഗ്നറ്റ് എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ അവ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെൻ ഹീറ്റഡ് ഹാമേഡ് ഓർ ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് മാഗ്നറ്റ് ടെൻ ടു ലോസ് ദയർ പ്രോപ്പർട്ടീസ് ഒരു മാഗ്നറ്റ് ചൂടാക്കുകയോ അല്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും ഒരു ഉയരത്തിൽ നിന്നും താഴേക്ക് വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കുറയാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ ഉള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ദേ ദേ ബിക്കം വീക്ക് ഇഫ് ആർ നോട്ട് സ്റ്റോർഡ് പ്രോപ്പർലി ഇനി അവ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവയുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയാണ് അവ സ്റ്റോർ ചെയ്യേണ്ടത് ബാർ മാഗ്നറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ പേയേഴ്സ് അവ എപ്പോഴും പേയേഴ്സ് ഇരട്ടകളായി സേവ് ചെയ്യുക അതിന്റെ ഇടയിൽ ഒരു മരം ബ്ലോക്ക് ഓഫ് ഫുഡ് മരം കട്ട കൊണ്ട് അവയെ സെപ്പറേറ്റ് ചെയ്യുക അവ തമ്മിൽ ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല അതിനിടയിൽ എന്ത് വെക്കണം ഒരു ബ്ലോക്ക് ഓഫ് വുഡ് വെക്കുക അൺലൈക്ക് പോൾസ് ഫേസിങ് ദ ദ സെയിം സൈഡ് വിത്ത് സോഫ്റ്റ് അയൺ അക്രോസ് എൻസ് ഇനി എൻഡുകളിൽ എന്ത് വെക്കണം സോഫ്റ്റ് അയൺ വെക്കണം ഓക്കെ വരണം ഫേസിങ് ദ സെയിം സൈഡ് അതായത് വ്യത്യസ്ത തരത്തിലുള്ള പോൾസ് സെയിം സൈഡിൽ വരണം അതിനിടയിൽ എന്തുകൂടെ വെക്കണം സോഫ്റ്റ് അയേൺ കൂടെ വെക്കണം ഇനി എ പീസ് ഓഫ് അയേൺ ഷുഡ് ബി കെപ്റ്റ് അക്രോസ് ദ പോൾസ് ഇൻ കേസ് ഓഫ് ഹോഴ്സ് ഷൂ മാഗ്നറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞത് ബാർ മാഗ്നറ്റിൻ്റെ കേസാണ് ഇനി അതൊരു ഹോഴ്സ് ഷൂ മാഗ്നറ്റ് ആണെങ്കിൽ അവ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് അതിൻ്റെ ഇടയിൽ എ പീസ് ഓഫ് അയേൺ വെക്കണം ആ പോൾസിന്റെ ഇടയിൽ ഒരു അയേൺ പീസ് നമ്മൾ വെക്കണം മാഗ്നറ്റ് ഷുഡ് ബി കെപ്റ്റ് എവേ ഫ്രം കമ്പ്യൂട്ടേഴ്സ് മൊബൈൽസ് ടെലിവിഷൻസ് നമ്മുടെ ഹോം അപ്ലയൻസസ് ആയ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ മൊബൈൽ ടെലിവിഷൻ എന്നിവയിൽ നിന്നെല്ലാം നമ്മുടെ മാഗ്നറ്റ്സിനെ അകത്തിവെക്കണം മാഗ്നറ്റ് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ അടുത്ത് വയ്ക്കാൻ പാടില്ല കാരണം ആ ഡിവൈസിനെ ചിലപ്പോൾ അത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊണ്ടിട്ട് അത് നശിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ മാഗ്നറ്റ് ഈ പറഞ്ഞ അപ്ലയൻസസിൽ നിന്നെല്ലാം അകത്തി വയ്ക്കണം അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു ഫിഗേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാർ മാഗ്നറ്റ് കണ്ടോ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അകത്തി വെച്ചിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരു മരക്കഷ്ണം വച്ചിരിക്കുന്നു പോൾസിൻ്റെ അറ്റത്ത് അയേൺ സോഫ്റ്റ് അയേൺ വെച്ചിരിക്കുന്നു ദെൻ അതൊരു ഹോൾ ഷൂ മാഗ്നറ്റ് ആണെന്നുണ്ടെങ്കിൽ അയേൺ രണ്ട് പോൾസിൻ്റെയും ഇടയിൽ പീസ് ഓഫ് അയേൺ വെച്ചിരിക്കുന്നു ദെൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെ അടുത്ത് മാഗ്നറ്റ്സ് വെക്കാൻ പാടില്ല അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആദ്യം എന്താണ് മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു ദിവസം ിന്റെ അടിസ്ഥാനത്തിൽ മാഗ്നറ്റ് പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അവ ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തു പിന്നീട് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണെന്നും നോൺ മാഗ്നറ്റിക് പറഞ്ഞു അവയുടെ എക്സാമ്പിൾസും പറഞ്ഞു ദൾസ് ഓഫ് മാഗ്നറ്റ് നോർത്ത് പോൾ സൗത്ത് പോൾ പോൾസിലാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് പവർ അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതെന്ന് പറഞ്ഞു ദെൻ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ദെൻ മാഗ്നറ്റ്സ് യൂസ്ഡ് ടു ഫൈൻഡ് ഡയറക്ഷൻസ് നമ്മൾ കോംബസിൽ ഉപയോഗിക്കുന്നത് മാഗ്നറ്റാണെന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് കോംബസിൽ മാഗ്നറ്റ് യൂസ് ചെയ്യുന്നതെന്നും പറഞ്ഞു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കിടക്കുമെന്ന് പറഞ്ഞു ദെൻ സ്റ്റെപ്സ് ടു മേക്ക് എ മാഗ്നറ്റ് എങ്ങനെയാണ് ഒരു മാഗ്നറ്റ് നമുക്ക് സ്വന്തമായി നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്ന് ഡിസ്കസ് ചെയ്തു ആൻഡ് റിപ്പൾഷൻ രണ്ട് ബാർ ൾ തമ്മിലുള്ള റിപ്പൾഷനും എങ്ങനെയാണ് വരുന്നതെന്ന് പഠിച്ചു അവസാനം മെത്തേഡ്സ് ഓഫ് കോഷൻ ഒരു ബാർ മാഗ്നറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും പഠിച്ചു എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു